വേദിയിലിരിക്കുന്ന മത പണ്ഡിതന്മാരെ സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എൻ്റെ മക്കളെ പോലെ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ കുട്ടികളെ അസ്സലാമു അലൈക്കും വയനാട് മുസ്ലിം ഓർഫനേജ് സന്ദർശിക്കണമെന്ന് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ജമാൽ സാഹിബ് പറഞ്ഞപ്പോൾ ഇത്രയും മഹത്തായ ഒരു സ്ഥാപനമാണ് ഇത് എന്ന് സത്യത്തിൽ എനിക്കറിയില്ല. ഇത് ഞാൻ കണ്ട ഏറ്റവും നല്ല ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിന് വേണ്ടി എന്തെല്ലാം സഹായങ്ങൾ എന്നിൽ നിന്നും ചെയ്യാൻ കഴിയും അതെല്ലാം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. സേവനം അനുഷ്ഠിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ അനാഥാലയങ്ങളൊന്നായി പേരെടുത്ത മുട്ടിൽ യതീംഖാന സന്ദർശിക്കാൻ ലഭിച്ച ഈ മഹത്തായ സമയം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്ദർഭമാണ്. അൽഹംദുലില്ലാഹ് ഈ സ്ഥാപനത്തിന്റെ എൻ്റെ സർവ പിന്തുണയും സഹായം വാഗ്ദാനം ചെയ്യുന്നു. എന്നെ ഇവിടേക്ക് ക്ഷണിച്ചവരോട് ഹൃദ്യമായ നന്ദി പറയുന്നു. അതോടൊപ്പം ഈ മഹൽ സ്ഥാപനത്തിന്റെ മഹാനായ സാരഥി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഞാൻ ഏറ്റവും ആദരിക്കുന്ന ബഹുമാനിതമായ ജമാൽ സാഹിബിന്റെ തന്റെ ജീവിതം നൽകി നട്ടുവളർത്തിയ ഈ മഹാസംരംഭം ലോകത്തിൽ മുമ്പിൽ വെള്ളി നക്ഷത്രം പോലെ തിളങ്ങി നിൽക്കുകയാണ്. അതിൻ്റെ പൂർണ്ണമായ ക്രെഡിറ്റ് ജമാൽ സാഹിബിനാണ്. അതേപോലെ മരണപ്പെട്ടു പോയ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട എല്ലാവർക്കും ഈ ഇതിന് പ്രവർത്തിച്ച എല്ലാവർക്കും സ്വർഗം ലഭിക്കാൻ വേണ്ടി ഓരോരുത്തരും അഞ്ച് ഭക്തി നമസ്കാരത്തിലും നമസ്കരിക്കണം. നിങ്ങൾക്കറിയാം, ഒരു വർഷം മുമ്പ് നമ്മെ വിട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ട കക്കോട് സാഹിബ് അവർക്ക് സ്വർഗം ലഭിക്കാനായി എല്ലാവരും പ്രാർത്ഥിക്കണം. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ജമാൽ സാഹിബിന് ജമാൽ സാഹിബ് ഇനി വർഷങ്ങളോളം നമ്മളെ സേവിക്കാനുള്ള ആരോഗ്യവും ആയുസ്സും അള്ളാഹു അദ്ദേഹത്തിനും പണ്ഡിതന്മാർക്കും നൽകട്ടെ. അതിനായി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ കുട്ടികൾ ഇവിടെ യതീം കുട്ടികൾ ഇല്ല. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പിതാക്കന്മാരായി ഇവിടെ ഇവരുണ്ട്, ഇവരെ മത പണ്ഡിതന്മാരുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട ജമാൽ സാഹിബുണ്ട്, ഞങ്ങളെ പോലുള്ളവരുണ്ട്. തീർച്ചയായും ഞങ്ങളുടെ സഹായം എൻ്റെ മരണം വരെ ഈ യതീംഖാനക്കുണ്ടായിരിക്കും തീർച്ചയായും. അതുകൊണ്ട് എൻ്റെ മക്കൾ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് പിതാക്കന്മാരില്ലാത്ത ദുഃഖം നിങ്ങളിൽ നിന്നും വിട്ടുമാറ്റും.